നേരത്തെ അടുക്കള കയറിയാ. ചന്ദ്രേട്ടന് ഒരു അത്യാവശ്യ യാത്രയുണ്ടായിരുന്നു, പുള്ളി പോയി. അപ്പൊ ഞാൻ നേരത്തെ എണീറ്റു. എങ്കിൽ പിന്നെ എന്നെ വിളിച്ചുകൂടായിരുന്നോ? അയ്യോ, മുത്തുമണി നല്ല ഉറക്കായിരുന്നില്ലേ? പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അല്ല, നേരത്തെ അടുക്കള കയറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഉറങ്ങിയേനെ. പിന്നെ ഇന്നലെ പറഞ്ഞൊന്നും വിചാരിക്കല്ല്, ഞങ്ങള് കുടുംബപരമായിട്ട് ഇങ്ങനൊക്കെ തന്നെയാണ്. അപ്പൂപ്പൻ സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെയും അച്ഛൻ നെക്സ്റ്റ് ലൈറ്റും ആയിരുന്നു. ആ ഒരു ചോരത്തിളപ്പ് എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ പേര്? അപ്പൂപ്പൻ കുട്ടമണി, അച്ഛൻ പൊന്നുമണി, പിന്നൊരനിയനും കൂടി ഉണ്ട്. കലവമണി ആയിരിക്കും. അല്ല, വെറും മണി. നല്ല പേര്. ചായ ഇട്ടാ? എന്നാ ഇട്ടല്ലോ. ആ അപ്പൊ പിന്നെ എനിക്കൂടെ ഒരു ചായ എടുത്തു വെച്ചേരാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ? അതിനു മാത്രം പണിയൊന്നും ഇല്ലല്ലോ. ഉച്ചക്കത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയോ? അതിന് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് അരിയും കൂടി ഇട്ടാൽ കഞ്ഞി റെഡി. പിന്നെ രണ്ട് പപ്പടത്തിന്റെ കൂടെ അച്ചാറൂടായ കാര്യം കഴിഞ്ഞില്ലേ. കഞ്ഞിയോ? കഞ്ഞിയൊന്നും എനിക്ക് പറ്റില്ല. ഒന്ന് കുടിച്ചു നോക്കണം, ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്. അയ്യോ, വാഷിംഗ് മെഷീനിൽ തുണി കിടക്കും, ഞാനത് എടുക്കാൻ മറന്നുപോയി. അതിന് എന്റെ തുണി ഞാൻ ഇന്നലെ കഴുകിയിട്ടായിരുന്നല്ലോ. അതിന് നിങ്ങളുടെ തുണിയുടെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ എന്റെ തുണിയുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ തുണി നിങ്ങൾ തന്നെ കഴുകണം, അതാണല്ലോ ഒരു സോഷ്യലിസം. അതെന്നെ ബോർഷയാക്കും. ആഹാ, കറക്റ്റ് ടൈമിൽ നീ വന്നേ, കേറിയോ. ഏയ് വേണ്ടല്ലോ, ഞാൻ ഇവിടെ പോവാ. എന്ത് പറ്റി? ഞാൻ വന്നത് ഉള്ളിലെ തമ്പുരാട്ടിക്ക് അങ്ങനെ ഇഷ്ടായില്ലെങ്കിലും. ഓ, അവളോട് പോവാൻ പറ. അങ്ങനെ അവളോടൊന്ന് പോവാൻ പറഞ്ഞ ഞാൻ നക്ഷത്രം ഇവിടെ കിടന്നു പോയി. നീ ഇതാരെ പേടിക്കുന്നേ? അതായത്, സ്ത്രീകൾക്കുള്ള നിയമങ്ങളൊക്കെ ശക്തമായി കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് പറയുന്നതിന് മുമ്പും രണ്ടു പ്രാവശ്യം ആലോചിക്കണം. നീ വന്നെന്തിനാണെന്ന് പറ. അവളെന്റെ കരണത്തടിച്ചതിന് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്ലാൻ കിട്ടിയോ? കിട്ടി. എന്താ? അതായത്, ഞാൻ രണ്ടു ദിവസത്തേക്ക് നാട്ടിൽ പോവാ. എന്നിട്ട്? അവിടെ ഒരു ഉത്സവമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൂടണം. എന്നിട്ട് കൂടിട്ട് എന്താ? ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റൈലായിട്ട് തിരിച്ചു വരും. ഇത് പറയാനാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇത് പറയും, ഞാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടാ വരിക? മനസ്സിലായില്ല. രണ്ടു ദിവസത്തെ ലീവ് വേണം. അതാ വിക്ടറോട് പറഞ്ഞെങ്കിലും റെഡിയാക്കി തരാം. ഓ, ലീവ് വേണം. ശരി, തരാം. പോയി പണിയെടുക്കടാ. ഇനി ഇതും പറഞ്ഞ് ഈ വഴിക്ക് കണ്ടുവരുത്. നിർമ്മലെ, നീ ഇവിടെ കളങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ലീവ് തരാൻ പോണില്ല. ഇനി നീ ഇവിടെ നിൽക്കുകയാണെന്നു വെച്ചാൽ ഞാൻ അടുത്ത മാസം ലീവ് പോലും കട്ട് ചെയ്യും. മുത്തുമണി, മുത്തുമണി, ആ ഡോറിന് പുറത്ത് വരുത്താൻ വന്നു നിൽക്കുന്നുണ്ട്. നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്, നീ വേഗം അവനപ്പോൾ തന്നെ പറഞ്ഞിട്ടേക്കണം. ശരി. ചേച്ചി, ചേച്ചി പറഞ്ഞു കേട്ടോ. ഇല്ല ചേച്ചി, എനിക്ക് പറ്റത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ ഞാൻ അത്രയ്ക്ക് ബഹുമാനിക്കുന്നുണ്ട്. ആര്? അവനോ? അവനോ? വാക്കുകൾ സൂക്ഷിക്കണം സംസാരിക്കാൻ. അല്ല, ഇതിപ്പോ പെട്ടെന്ന് എന്തു പറ്റി ഇത്രത്തോളം ബഹുമാനം വരാൻ? വാ, വന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. അമ്മാവനെന്തേടെ? ഓ, അപ്പൊ ഞാൻ വന്ന് ഇഷ്ടായില്ല, ഞാൻ പോയേക്കാം. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ വീട്ടിൽ വരുന്ന ഒരാൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, അതും പുറത്തു നിർത്തി. സോറി അമ്മാവാ, അകത്തോട്ട് വരും.